ഹലോ ഫ്രണ്ട്സ്, എന്തുകൊണ്ട് വിശേഷം? ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹെൽത്ത് ടിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കില് ചില ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിക്കുന്ന കണ്ടു. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖത്തും പ്രത്യേകിച്ച് മുഖത്തും കയ്യിലും കാലിലും ഒക്കെ ആയിട്ട് വെള്ളപ്പാടുകൾ വരുന്നതായിട്ട് അപ്പം പല മാതാപിതാക്കളും വിഷമത്തിൽ ഇങ്ങനെ ചോദിക്കുന്ന കണ്ടു. അപ്പം ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ കുഞ്ഞിന് ഇതേപോലെ മുഖത്ത് വെള്ളപ്പാടുകൾ ധാരാളം ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അതിനുകൊണ്ട് വലിയ മാറ്റം വന്നില്ല, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ അവസാനം ഞങ്ങൾ ഹോമിയോ മരുന്ന് ട്രൈ ചെയ്ത് നോക്കി, ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് വൈറ്റമിൻ്റെ കുറവുകളുണ്ടായിരിക്കാം മെയിനായിട്ട് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കുഞ്ഞിന് കൊടുക്കുക. പിന്നെ അതേപോലെ നോൺ വെജ് കഴിവതും ഒഴിവാക്കുക, ഈ സമയത്ത് ഒഴിവാക്കാനാ പറഞ്ഞത്. പിന്നെ അതുമല്ലാതെ നമ്മൾ കുഞ്ഞിന് ദേഹത്ത് ഓയിൽ അപ്ലൈ ചെയ്യുമ്പം കോക്കനട്ട് ഓയിൽ ഏത് കൊണ്ടും നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. പിന്നെ ഓലിവ് ഓയിലും നാൽപ്പാമരാതി എണ്ണയും മാറി മാറി തേച്ചു കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, എല്ലാ ഞങ്ങൾ പോയ എല്ലായിടത്തും ഈ ഡോക്ടർമാർ പറയുന്ന മെയിൻ കാര്യം ബേബി സോപ്പുകൾ ബേബി പൗഡറുകൾ കഴിവതും ഒഴിവാക്കാനാ പറയുന്നത്. ഒഴിവാക്കുക, എന്നിട്ട് ഗ്ലിസറിൻ കണ്ടന്റ് ഉള്ള സോപ്പുകളാണ് കുഞ്ഞിന് അപ്ലൈ ചെയ്ത് കൊടുക്കാനാ അവര് പറയുന്നത്. അത് പിയേഴ്സും സോപ്പുകൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കി. ഒന്നര മാസത്തിൽ തന്നെ കുഞ്ഞിന്റെ ദേഹത്തിലിരുന്ന എല്ലാ വെള്ളപ്പാടുകളും കാണാതെ പോയി. പിന്നെ ഇപ്പൊ കുഞ്ഞ് നോർമലായിട്ടാ ഉള്ളത്, അതിന്റെ ഒരു വന്നതിന്റെ ഒരു അടയാളം പോലും കുഞ്ഞിന്റെ ദേഹത്ത് ഇല്ല. നമ്മളിപ്പോ ഹാപ്പിയാ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, കൺഫേം ആയിട്ടും മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാവും, അത് 100% അത് ഉണ്മയാ. അപ്പോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മുഖ്യമായിട്ട് കമന്റ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണെ അമർത്തുക. അപ്പം ഇനി ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.